രണ്ട് കൊല്ലം മുമ്പ് മരടിൽ പൊളിച്ചു നീക്കിയ പടുകൂറ്റൻ ഫ്ളാറ്റുകൾക്ക് സമാനമായിരിക്കും ഡൽഹിയിലെ നോയിഡയിൽ നിന്ന് വരാൻ പോകുന്ന ദൃശ്യങ്ങൾ. ഇന്ത്യയിൽ ഇതുവരെ പൊളിച്ചു നീക്കിയതിൽ ഏറ്റവും ഉയരം കൂടിയ രണ്ട് ടവറുകളാണ് നോയിഡയിൽ പൊളിക്കുന്നതെങ്കിൽ മരടിൽ പൊളിച്ചത് നാല് ഫ്ളാറ്റ് സമുച്ചയങ്ങളായിരുന്നു. അതൊന്നും മറക്കാറായിട്ടില്ല നമുക്ക്. സ്ഫോടനം നടത്താനുള്ള ചുമതല പെസോയുടെ അംഗീകാരമുള്ള ബ്ലാസ്റ്റർമാർക്കാണ്. പൊളിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് 150 മീറ്റർ മാറിയാണ് ബ്ലാസ്റ്ററും സംഘവും പൂർണ്ണ സുരക്ഷാ സംവിധാനങ്ങളോടെ നിലയുറപ്പിച്ചത്. ഓരോ ഫ്ളാറ്റ് സമുച്ചയങ്ങളും പൊളിക്കുന്നതിന് വ്യത്യസ്ത സ്ഫോടന പദ്ധതികൾ. കെട്ടിടാവശിഷ്ടങ്ങൾ ഏത് രീതിയിലാണ് ഭൂമിയിൽ പതിക്കേണ്ടത് എന്നതിനനുസരിച്ചാണ് സ്ഫോടനങ്ങൾ ക്രമീകരിക്കുക. കെട്ടിടത്തിൽ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ ഡിലേ ഡിറ്റനറേറ്ററുകളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടാകും. സ്ഫോടനങ്ങളുടെ സമയം ക്രമീകരിക്കുന്നതും ഇവയാണ്. മൈക്രോസെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ സ്ഫോടനം നടത്തുന്ന രീതിയിലാണ് ഡിറ്റനറേറ്ററുകളുടെ വിന്യാസം. എല്ലാം ശരിയെന്ന് പലവട്ടം ഉറപ്പുവരുത്തിയ ശേഷം കൗണ്ട്ഡൌൺ. താഴത്തെ നിലയിലെ പ്രധാന തൂണിൽ ആദ്യ സ്ഫോടനം, പിന്നീട് തുടർച്ചയായി മാലപ്പടക്കം പോലെ ചെറു സ്ഫോടനങ്ങൾ മുകളിലേക്ക്, കെട്ടിടം താഴേക്ക്. ഇംപ്ലോഷൻ എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചായിരുന്നു സ്ഫോടനം. ഈ വാക്കിന്റെ അർത്ഥം തന്നെ അകത്തേക്കുള്ള സ്ഫോടനമെന്നാണ്. പുറത്തേക്ക് ചിതറിത്തെറിക്കുന്ന എക്സ്പ്ലോഷന് നേർ വിപരീതം. സമീപ പ്രദേശങ്ങളിൽ മറ്റ് കെട്ടിടങ്ങളുള്ള സ്ഥലത്ത് അവയെ ബാധിക്കാതെ ഒരു കെട്ടിടം പൊളിച്ചു മാറ്റുന്ന രീതിയാണിത്. ഒരു വലിയ കെട്ടിടത്തെ താങ്ങി നിർത്തുന്ന പ്രധാന തൂണുകൾ നീക്കം ചെയ്യുകയാണെങ്കിൽ കെട്ടിടം താനെ വീഴുമെന്ന തത്വത്തെ ആസ്പദമാക്കിയാണ് പ്രവർത്തനം. 943 കിലോ സ്ഫോടക വസ്തുവാണ് ഇതിനായി ഉപയോഗിച്ചത്. തീരദേശ പരിപാലന നിയമം ലംഘിച്ചതിനായിരുന്നു മരടിൽ നാല് ഫ്ളാറ്റുകൾ അകാലത്തിൽ പൊളിച്ചു നീക്കിയത്. നെട്ടൂർ ആൽഫാസെറിൻ, കുണ്ടന്നൂർ ഹോളിഫെയ്ത്ത്, എച്ച് ഗോൾഡൻ കായലോരം, നെട്ടൂർ കേട്ടേഴുത്തുകടവ്, ജെയിൻ കോറൽ കോവ് എന്നീ വൻകിട ഫ്ളാറ്റുകളാണ് 2020 ജനുവരി 11-12 തീയതികളിൽ പൂർണ്ണമായും പൊളിച്ചെടുക്കിയത്. നാല് ഫ്ളാറ്റുകൾ പൊളിക്കാനും മറ്റുമായി ആകെ ചെലവഴിച്ചത് 3,59,93,529 രൂപ. ഇതിൽ നിയന്ത്രിത സ്ഫോടനങ്ങളിലൂടെ പൊളിക്കാൻ ചെലവഴിച്ചത് 2,63,08,345 രൂപ. ഫ്ളാറ്റിലെ കുടുംബങ്ങളുടെ പുനരധിവാസ തുക കൂടാതെയാണിത്. H2O ഹോളിഫെയ്ത്ത്, ആൽഫാസെറിൻ ഫ്ളാറ്റുകൾ ജനുവരി 11, ജെയിൻ കോറൽ കേവ്, ഗോൾഡൻ കായലോരം എന്നിവ 12 പൊളിച്ചത്. എഡിഫൈസ് എഞ്ചിനീയറിംഗ് എന്ന മുംബൈ കമ്പനിയാണ് ഹോളിഫെയ്ത്ത്, കായലോരം, ജെയിൻ ഫ്ളാറ്റുകൾ പൊളിച്ചത്. ആൽഫ പൊളിച്ചത് ചെന്നൈ വിജയ സ്റ്റീൽസുമായിരുന്നു. ഫ്ളാറ്റുകൾ പൊളിച്ചപ്പോഴുണ്ടായ അവശിഷ്ടങ്ങൾ നീക്കിയ വകയിൽ പ്രോംപ്റ്റ് എന്റർപ്രൈസസ് എന്ന കമ്പനിയെ നഗരസഭ ചുമതലപ്പെടുത്തി. നിശ്ചയിച്ച സമയത്തിൽ നിന്നും അരമണിക്കൂർ വൈകിയാണ് ഫ്ളാറ്റ് പൊളിച്ചത്. 2006-2007 മരട് പഞ്ചായത്ത് 5 നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകിയിരുന്നു. തീരദേശ നിയന്ത്രണ മേഖലയിലുള്ള നിർമ്മാണങ്ങൾക്കുള്ള അപേക്ഷ അതോറിറ്റിയുടെ പരിഗണനയ്ക്ക് വിടണമെന്നാണ് കേരള മുനിസിപ്പൽ ബിൽഡിംഗ്സ് ചട്ടം. ഈ വ്യവസ്ഥ പാലിക്കാതെയായിരുന്നു അനുമതി. 24 കൊച്ചി.